വീട്ടമ്മമാർക്ക് വേതനം വേണോ? ഇടയ്ക്കിടെ ഈ ചോദ്യം നമ്മൾ ഉയർന്നു കേൾക്കാറുണ്ട്, ചർച്ചകൾ നടക്കാറുമുണ്ട്. തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കുമെന്ന് കമൽഹാസൻ പറഞ്ഞിരുന്നു. ഇതിനെ അനുകൂലിച്ച് ശശി തരൂരും എന്നാൽ എതിർപ്പറിയിച്ച് കങ്കണ റണാവത്തും രംഗത്തെത്തി. ഭർത്താവിന്റെ ഓഫീസ് ജോലിയുടെ മൂല്യമുണ്ട് ഭാര്യയുടെ വീട്ടുജോലിക്കെന്ന് ഒരു കേസ് പരിഗണിക്കവേ സുപ്രീം കോടതിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ വിഷയത്തിൽ എന്താണ് നമ്മുടെ സമൂഹത്തിന് പറയാനുള്ളത്? സാലറി കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. എന്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടമ്മമാർക്ക് കൊടുക്കണം. ഈ ശമ്പളം എന്നുള്ളതിൽ ഉപരി നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്നതിനുള്ളൊരു ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യാന്ത്രികമായി പോകും. സാമ്പത്തികമായിട്ടുള്ള സുരക്ഷയ്ക്കും ഉന്നമനത്തിനും വളരെ നല്ലതായി. സർക്കാർ കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. കുടുംബനാഥൻ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആണെങ്കിൽ വീട്ടമ്മമാർ ആർക്കിടെക്ട് ഓഫ് ദി ഷിപ്പ് ആണ്. ശമ്പളം കൊടുക്കേണ്ടത് ശരിയാണ്, പക്ഷെ അത് ആര് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ഗവൺമെന്റ് ആണ്. കൊടുക്കണമെങ്കിൽ അവരുടെ ഭർത്താവ് കൊടുക്കണം, വേറെ ആര് കൊടുക്കാനുള്ള അല്ലെങ്കിൽ മക്കൾ കൊടുക്കണം. ഗവൺമെന്റിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതാണ്, ഒരു 2000 രൂപയെങ്കിലും ഒരു മാസം കൊടുക്കണം. ശമ്പളം കിട്ടുന്നതിനേക്കാൾ പ്രധാനം ഒരു സ്ത്രീ എന്ന നിലക്ക് അവർക്ക് കിട്ടുന്ന മൂല്യങ്ങളും അവർക്കൊരു വില ഉണ്ട് സമൂഹത്തിലുണ്ട്, അത് അവർക്ക് കിട്ടണം. ശമ്പളം കൊടുക്കേണ്ടതാണ്. വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കണതിനോട് എനിക്കും താല്പര്യമില്ല. വീട്ടു പണിക്ക് പോണ പോലെ അങ്ങനെ ഒരു സ്കീമിലൊക്കെ ആക്കി മാറ്റണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുപോലെ ഷെയർ ചെയ്ത് പണിയെടുക്കുക. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ശമ്പളം കൊടുക്കണം, കാരണം ഇപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. ഹൗസ് വൈഫിന് ശമ്പളം എന്തിനാ, അവരവരുടെ സർവീസ് അല്ലേ ചെയ്യുന്നത്. ശമ്പളം വേണ്ട, പുറത്തേക്ക് സ്ത്രീകൾക്ക് ഫ്രീഡം വേണം എവിടെയും പോകാനും വരാനും. അവർ ചെയ്യുന്ന ജോലിയല്ലല്ലോ അവരെ കടമ തന്നെ. അമ്മ എന്ന് പറയുന്നത് മക്കളെ വളർത്തണം, കുടുംബത്തിനോക്കണം. അത് മാത്രമല്ല അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യണം. ഭർത്താവിനൊരു ഒരു വൈരാഗ്യം പോലെ തോന്നിക്കും ഇല്ലേ? കുടുംബമാകുമ്പോ ഭാര്യ ഭർത്താവും മക്കളാകുമ്പോ സ്വരുമെടുത്ത് ജീവിക്കണതല്ലേ നല്ലത്? അതിന്റെ ആവശ്യമില്ലല്ലോ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രാവിലെ ജോലിക്ക് പോകുന്നു, ഓഫീസ് ടൈം കഴിയുമ്പോൾ തിരിച്ചെത്തുന്നു, അവർക്ക് ശമ്പളമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല? അവരും ജോലിയല്ലേ ചെയ്യുന്നേ. എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേറെ വരുമാനമില്ലെന്ന് ഓർത്ത് തരണം. ഞാനിത് കേട്ട ഉടനെ തന്നെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു. അത് ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ മുതൽ നീ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ച് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴും ആ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോലും പാവപ്പെട്ട ഭാര്യമാർക്കൊന്നും ആരും കൊടുക്കൂല. അപ്പോൾ ഒരു ലേബർ ഓഫ് ലവ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊന്ന് വയ്യാണ്ടായി പോയി കിടന്നാലും അപ്പം പറയുന്നത് ആ ചോറോ ഒരു കൂട്ടാനോ വെച്ചിട്ട് പോയി കിടന്നോ, വേറൊന്നും ചെയ്യണ്ട. അപ്പം ബട്ട് അതേസമയം വീട്ടിൽ ആർക്കെങ്കിലും ആണുങ്ങൾക്കാണ് വരുന്നതെങ്കിൽ അവർ അവർ പിന്നെ എഴുന്നേക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ലേബർ ഓഫ് ലവ് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നതിൽ ഒരു ഇത്രയും പെർസെൻറ്റേജ് കൊടുക്കണം എന്ന്, ബട്ട് ഒരു ലേബർ ഓഫ് ലവ് കൊടുക്കേണ്ടതാണ്. ഇറ്റ് എൻഷുവർസ് സോഷ്യൽ ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി ടു ഓൾ. എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഓരോ മന്ത്ലി, ഇപ്പോൾ എത്ര നാൾ ഇവർ വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഹോം മേക്കർ ആയിട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ എത്ര മാസങ്ങളിൽ ഓരോ മാസത്തിനും ഒരു എക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് മന്ത്ലി കൊടുക്കുന്നതിന് പകരം ഇവർ എന്നാണോ കരിയറിലോട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനത്തെ സമയത്ത് ഇവർക്ക് ഒരു കോർപ്പസ് ഗ്രാൻഡ് ആയിട്ട് ഇവർക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഒരുപാട് സപ്പോർട്ടീവായിരിക്കും. ശമ്പളം കൊടുത്താൽ സ്ത്രീ ഒരു കൂലി വേലക്കാരി മാത്രമാവുകയാണോ, പുരുഷൻ എല്ലാ കാലത്തും ഒരു പെയ്ഡ് ലേബറിനെ കിട്ടുകയാണോ, വീട്ടിലെ ജോലി സ്ത്രീകൾ മാത്രമാണ് ചെയ്യേണ്ടത് എന്നൊരു ധ്വനി ഇതിലുണ്ടോ? ഇങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയായി. എന്താണിതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കമൻറ്റ് ചെയ്യൂ.